Hi dears, welcome back to my channel. Appo innathe nammude recipe nalla tasty aayittulla oru nellikka acharinte recipe aanu. Nalla adipuli recipe aanu, valare easy aanu namukku ready aakki edukkanayittu. Appo namukku nere video ilekku pogam. Appo dei idinayittu nammal ippo oru 1/2 kilo nellikka eduthittu adu nannayittu kalugi idupole kuriyokke kalanjittu idupole cherudayittu cut cheythu vechittunde. അപ്പോൾ ഇനി നമുക്ക് ഇത് ചെയ്യാനായിട്ട് ഒരു ചട്ടി ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിയതിനു ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള നെല്ലിക്ക ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇത് ഒരു 1 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ദേ ഇതിപ്പോ നമ്മൾ ഒരു 1 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുള്ളയാണ് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടിയായി അരിഞ്ഞത് ഒരു 2 ടേബിൾസ്പൂൺ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് അത് അതിന്റെ ആ ഒരു പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഉലുവയും കടുകും വറുത്ത് പൊടിച്ചിട്ടുള്ളത് ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ദേ ഇതിപ്പോ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് അച്ചാർ പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോ ഒരു 3 ടേബിൾസ്പൂൺ ചേർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനൊക്കെ അനുസരിച്ചിട്ട് ഇനിയും വേണേൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് അത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇത് മിക്സ് ചെയ്ത് വന്നപ്പോഴേക്കും കളർ കുറച്ച് കുറവാണെന്ന് തോന്നി അപ്പോൾ ഇച്ചിരിയും കൂടെ അച്ചാർ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെക്കാം അപ്പോൾ ദേ ഇതിപ്പോ നന്നായിട്ട് ചൂടൊക്കെ ആറിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് അതിലേക്ക് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു 1/4 കപ്പോളം വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ചൂട് നന്നായിട്ട് ആറിയതിന് ശേഷം നമ്മൾ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം ദേ അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നെല്ലിക്ക അച്ചാർ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും വളരെ ഈസിയാണ് നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല അടിപൊളി റെസിപ്പീസുമായിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ